السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം തുടരുകയാണ്. ഗുഹാവാസികൾ ഗുഹയിൽ ഉറങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അവർ ഒരു ദിവസത്തേക്കോ 10 ദിവസത്തേക്കോ അല്ല ഉറങ്ങിയത്, അവർ ഒരു നീണ്ടതായിരിക്കുന്ന ഒരു ഉറക്കം ഉറങ്ങുകയാണ്. وتحسبهم أيقاظا وهم ركود. അവർ കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ അവർ ഉറങ്ങുകയാണ്. സുദീർഘമായ ഉറക്കം. ഈ സമയത്ത് പുറത്തുനിന്ന് ഒരു സംസാര വിഷയം ഉണ്ടായി. അങ്ങാടിയിൽ നിന്ന് ഒരു സംസാര വിഷയം. എന്താണത്? ദക്യൂനോസ് രാജാവ് അതാ നാട്ടിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ വിദേശ പര്യടനത്തിന് പോയപ്പോൾ കുറച്ച് യുവാക്കൾ, ഇവിടെ ഏകയിലാഹിൽ വിശ്വസിക്കുന്ന യുവാക്കൾ, അവർക്കൊരു മാറ്റി ചിന്തിക്കാൻ വേണ്ടി അവസരം നൽകി ഞാൻ പോയതാണ്. ആ യുവാക്കൾ എവിടെ എന്ന് നാട്ടുകാരോട് ചോദിക്കുന്നു. നാട്ടുകാരിൽ പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നു, അവര് ഏകയിലാഹിൽ വിശ്വസിച്ച് അവര് ഒരു ഗുഹയിൽ താമസമാക്കിയിരിക്കുന്നു. ജോർദാനിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ എഞ്ചലോസ് മലയുടെ മുകളിലുള്ള ഒരു ഗുഹയിൽ അവർ താമസമാക്കിയിരിക്കുന്നു. അവരവിടെയാണ് ഇപ്പോൾ ഏകയിലാഹിനെ ആരാധിക്കുന്നു. ഇത് കേട്ടപാട് രാജാവിന് കലിതുള്ളി. രാജാവ് 80 കുതിരപ്പടയാളികളെയും പട്ടാളക്കാരെയും ഒക്കെ കൂട്ടി അതാ ജോർദാനിൽ നിന്ന് എഞ്ചലോസ് മലയുടെ പൂമുഖത്ത് രാജാവ് പട്ടാളക്കാരും എത്തുകയാണ്. രാജാവ് അവിടെ നിന്ന് ഗുഹാമുഖത്തേക്ക്, ഗുഹയുടെ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ ഈ യുവാക്കൾ കിടന്നുറങ്ങുകയാണ്. ഖുർആൻ പറഞ്ഞു, അവരെ ഉറങ്ങുന്നുണ്ട്, കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഉറങ്ങുന്നത്. രാജാവ് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇവരെ വകവരുത്താം, എന്തും വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ ഇവരെ ഇപ്പോൾ കൊല്ലുന്നില്ല. ഇവർ ഇഞ്ചിഞ്ചായി ഇതിൻ്റെ ഉള്ളിൽ കടന്ന് മരിക്കണം, ഇവര് ഇഞ്ചിഞ്ചായി മരിക്കണമെന്ന് രാജാവ് അവിടുന്ന് ആക്രോശിക്കുകയാണ്. എന്നിട്ട് പുറത്തു വന്നുകൊണ്ട് രാജാവ് പറയുകയാണ്, ഫത്തൂബിൽ വന്നാൻ, നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ടുവരൂ. അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നു. ആ മലയുടെ, ആ ഗുഹയുടെ പൂമുഖത്ത് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നു. അന്ന് കാലത്ത് കെട്ടുന്ന രീതിയിലുള്ള വലിയൊരു ബിൽഡിംഗ്. അവർക്ക് പുറത്തുനിന്ന് വായുസഞ്ചാരവും അവർക്ക് പുറത്തേക്കും വരാൻ പറ്റാത്ത രീതിയിൽ രാജാവ് വളരെ ഭദ്രമായി കെട്ടി. രാജാവ് ആ ഗുഹാമുഖം ഒന്നാകെ കെട്ടി അടക്കുകയാണ്. പിന്നെ അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ. എനിക്ക് പറഞ്ഞു, എങ്ങനെയാണ് ഇവർ പുറത്തു വരിക? ഏക ഇലാഹായ ഇവരുടെ ഇലാഹ് ഇവരെ എങ്ങനെ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഇലാഹ് ഉണ്ടെങ്കിൽ അവരുടെ ഇലാഹ് അവരെ രക്ഷിക്കട്ടെ.
ഇനി അവർ ഇഞ്ചിഞ്ചായി ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് രാജാവ് ഗുഹാമുഖത്ത് നിന്ന് വിടവാങ്ങുകയാണ്. കാലചക്രം കറങ്ങി. അങ്ങനെ ആ ഉറക്കം സൗരവർഷപ്രകാരം 309 ചാന്ദ്രിക വർഷപ്രകാരം 300 വർഷം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവർ സുദീർഘമായി ഉറങ്ങുകയാണ്. അതിനുശേഷം അവരതാ ഈ 309 വർഷത്തിന് ശേഷം അവരതാ ഉറക്കം ഉണരുകയാണ്. ഉറക്കം ഉണർന്ന് അവർ എല്ലാവരെയും അല്ലാഹുവോ ജീവിപ്പിക്കുകയാണ്. ഉണർന്ന ഉടനെ അവർ ചോദിക്കുന്നു, നമ്മൾ ഇന്നലെ രാത്രിയിൽ അല്ലാഹുവിൻ്റെ ഇബാദത്തുകളൊന്നും ചെയ്യാതെ ആണോ നമ്മൾ കിടന്നുറങ്ങിയത്? എന്തൊരു കഷ്ടം, എന്തൊരു കഷ്ടമാണ്! ഉറങ്ങി എണീച്ച ഉടനെ അല്ലാഹുമായിട്ടുള്ള ഓർമ്മ. മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയായിരിക്കും അവരുടെ ചിന്ത. ഉറക്കുന്ന എണീച്ചാൽ പെട്ടെന്ന് രണ്ടിറക്കായത്ത് നിസ്കരിക്കുവാനുള്ള ഒരു ബോധം, ഒരു സന്മനസ് മുഅ്മിനീങ്ങൾക്കേ ഉണ്ടാകുകയുള്ളൂ. അവർ പെട്ടെന്ന്, നമ്മൾ ഇന്നലെ നിസ്കരിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഉറങ്ങിപ്പോയല്ലോ എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു. അങ്ങനെ അവർ അവിടുന്ന് സംസാര വിഷയം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം, ഇവരൊക്കെ ഉണർന്നതിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത്? ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.